നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ ഒരു കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നവാസ് ഫണ്ടാനത്തിനെയും കുട്ടിയെ തോളി പ്രകടനത്തിൽ പങ്കെടുത്ത ഈരാറ്റുപട്ട സ്വദേശി അൻസാർ നജീബിനെയും റിമാൻഡ് ചെയ്തു അതിനിടെ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് കുട്ടി എറണാകുളം ജില്ലയിലെ തോപ്പുംപടി സ്വദേശിയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കുട്ടിയെ അന്വേഷിച്ച് പോലീസ് സംഘം വീട്ടിലെത്തിയിരുന്നു എന്നാൽ വീട് പൂട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് അതുകൊണ്ട് കുട്ടിയെ പോലീസിനെ ചോദ്യം ചെയ്യാനും നാല് ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടും വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു എന്നാൽ രാത്രിയോടെയാണ് കുട്ടിയുടെ സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായത് പ്രകോപന മുദ്രാവാക്യം വിളിയിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രാഥമികമായ പോലീസിന്റെ വിലയിരുത്തൽ കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്നും പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് കുടുംബം നാട്ടിൽ നിന്ന് മാറിയതാണോ എന്ന സംശയവുമുണ്ട് ഇവർക്കായി പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതിനൊപ്പം സംഭവത്തിൽ ർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മുജീബിനായുള്ള തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേരെ ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാമെന്നും സൂചനകളും ഉണ്ട് തിങ്കളാഴ്ച രാത്രി ഈരാറ്റുപേട്ടയിൽ നിന്നാണ് അൻസാർ നജീബിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് നവാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് വൈദ്യ പരിശോധന നടത്തിയ ശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് തുടർന്ന് കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ദേശീയ ബാലാവകാശ കമ്മീഷൻ കത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച നടന്ന റാലിയിലാണ് കുട്ടി വിദ്വേഷം വളർത്തുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് രാഷ്ട്രീയ ശത്രുക്കളോട് മരണാനന്തര ക്രിയകൾക്കായി അവിലും മലരും കുന്തിരിക്കവും വാങ്ങി വാങ്ങിവെക്കാനായിരുന്നു ഭീഷണി ഇത് റാലിയിൽ പങ്കെടുത്ത മറ്റുള്ളവർ ഏറ്റുചൊല്ലുകയും ചെയ്തു ഈരാറ്റുപേട്ട സ്വദേശി അൻസാർ നജീബ് ആയിരുന്നു കുട്ടിയെ ചുമലിൽ ഏറ്റിരുന്നത് പ്രകടനത്തിനിടെ കൗതുകം തോന്നി തോളിയിലെത്തിയെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിട്ടില്ലെന്നാണ് സൂചന സംഭവത്തിൽ പോപ്പുലർ ഫണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാളും കുട്ടിയെ അറിയില്ലെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ആലപ്പുഴയിൽ നടന്ന റാലിയിലാണ് കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ അഭിഭാഷക പരിഷത്ത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു